ഹായ്, എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും റാബിറ്റ് ഫാമിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റീന. എൻ്റെ ഫാമുള്ളത് ഇടുക്കിയിലാണ്. എൻ്റെ വീട് എറണാകുളമാണ്. ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ നമ്പർ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്പർ എന്തെയും ചോദിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് വരെ കാണാറില്ല എന്നുള്ള ചുരുക്കം അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം, ഇപ്പോൾ സ്കൂള് പൂട്ടാൻ പോവുകയാണ്. പാരൻസിൻ്റെ ഒക്കെ ഭയങ്കര ഒരു പേടിയാണ്, ഓ 2 മാസം എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾക്ക് എന്തുകൊണ്ട് ഒരു 2 മുയൽ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുത്തുകൂടാ? അതായത് അവർക്ക് ഒരു 7 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവരുടെ ഒരു വ്യക്തിത്വം രൂപപ്പെട്ട് തുടങ്ങുന്ന ഒരു ടൈമാണ്. പിന്നെ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ TV ഇതിനൊക്കെ അഡിക്റ്റ് ആകുകയാണ് പിള്ളേർ. ഈ തലമുറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയേറെ കെയറിങ് കൊടുത്തേ മതിയാവുള്ളൂ ഈ സമയത്ത്. ആൺകുട്ടികളായാലും കൊള്ളാം, പെൺകുട്ടികളായാലും. ഇപ്പോൾ എനിക്ക് 2 പേരക്കുട്ടികളുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, മൊബൈലില്ലാണ്ട് അവർക്ക് പറ്റില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം. അങ്ങനെ കുറേ ദുശ്ശാഠ്യങ്ങളുണ്ട് അവർക്കൊക്കെ. അപ്പോൾ ഒരു രീതിയിലും നമുക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം ഞാൻ മുയൽ വളർത്തുന്നു അല്ലെങ്കിൽ മുയൽ ഫാം ചെയ്യുന്നത് കാരണം കൊണ്ടും പിന്നെ അതിൽ നിന്ന് എനിക്ക് വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് മാറ്റങ്ങൾ വരണതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഞാൻ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും ഇതിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അതെനിക്ക് 100% ഉറപ്പാണ് ഈ മുയലുകളിൽ നിന്ന് മാത്രമാണ് എൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു മാറ്റം കിട്ടിയത്. അതേപോലെ തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലവ് ബേർഡ്സിനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രാവുകൾ, അലങ്കാര മത്സ്യങ്ങൾ, അലങ്കാര കോഴികൾ ഒക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒരു ഒരു പരിധിയുണ്ട്. നമ്മൾക്ക് ആ പിള്ളേർക്ക് അതിനെ തോമനിക്കാനും അതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലേ. ഇത് 2 മുയൽ കുഞ്ഞുങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഇരിക്കുന്ന വഴിക്ക് ഇരുന്ന് ഉറങ്ങുകയാണ്. ആൾ നല്ല ഉറക്കമാണ്. നമ്മൾ പിന്നാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് ഇഷ്ടത്തിന് നിന്ന് തരുന്നൊരു ജീവിയാണ്. പിന്നെ പേടിക്കുകയും വേണ്ട, ഒന്ന് മാന്തുവോ കടിക്കുവോ എന്നോർത്തൊന്നും മുയൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി വേണ്ട. അതേസമയം നമ്മളൊരു പൂച്ചനെയൊക്കെ വളർത്തുമ്പോഴേക്കും അത് ഒരു പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. കടിക്കുകയോ അല്ലെ മാന്തുവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കുമോ എന്നോർത്തിട്ടൊരു പേടിയുണ്ടാവും. അപ്പം നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണം, അതായത് 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഒക്കെ ആകുമ്പോഴത്തേ തന്നെ അവർക്ക് വ്യക്തിത്വം ഒന്ന് രൂപപ്പെട്ട് വരുന്നൊരവസ്ഥയാണ് അവർക്ക്. ഇത് അവരുടെ അവർ എന്തുമായിട്ടാണോ ഇടപഴകി ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവർ കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്നൊരു ടൈം. അതായത് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി പഠിച്ച ഒരാളാണ് ഞാൻ. അത് കാരണം കൊണ്ടാണ് അത് കുറേ വളരെയധികം കുഞ്ഞുങ്ങളെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സ്വഭാവം മാറ്റിമറിക്കാൻ പറ്റിയ ഒരു ജീവി ഒരു 2 മുയൽക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് തന്നെ നമ്മൾ തീറ്റ കൊടുപ്പിക്കുക, അവരെ കൊണ്ട് തന്നെ അതിന് വേണ്ട കെയറിങ് നമ്മൾ കൊടുപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോഴേക്കും ഞാനെന്തോ ആയി എന്നുള്ളൊരു ഭാവം അവർക്ക് വരും. അത് എന്താ ഒരു മൊബൈൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലും ഏറ്റവും ബെറ്ററാണ് ഈ ഒരു മുയലിനെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് അവരോട് പറയുക അതിൻ്റെ കാഷ്ട ശേഖരിക്കുക, അല്ലെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ഒരു റോസ് ചെടി വളർത്തുക, അല്ലെങ്കിൽ ഒരു കറിവേപ്പില അതിൻ്റെയൊക്കെ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുക. അതൊരു വളമാണ്, അത് നല്ല ആ രീതിയിലൊക്കെ നമ്മൾ അവരെ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അവരുടെ സ്വഭാവത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വരും. അത് ഭയങ്കരമായിട്ടും ദേഷ്യം, വാശി ഒക്കെ കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇത് പറഞ്ഞാൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് 2 മുയൽക്കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, ഇപ്പോൾ ആ മൊബൈൽ നോക്കുന്ന നേരത്തായിരിക്കുമല്ലോ വിചാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗെയിം എടുത്ത് കളിക്കുന്ന സമയത്തായിരിക്കും വിചാരിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ മുയൽ കുഞ്ഞുങ്ങൾ എന്തെടുക്കണം, അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ, അവർക്ക് വെള്ളം കൊടുക്കണ്ടേ, ആ ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവരങ്ങോട്ട് മറന്നുപോയിക്കോളും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളുടെ മക്കളെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ മക്കളിലാണ്, പക്ഷെ അവരുടെ ശ്രദ്ധ അവർ വളർത്തുന്ന ജീവികളിലേക്ക് മാറും. അപ്പോൾ വേറൊരു മെയിൻ കാര്യം കൂടിയുണ്ട് കേട്ടോ, ജീവികളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും മനുഷ്യസ്നേഹികളാവും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും, അങ്ങനെ വരും. അപ്പം നമ്മളുടെ ചുറ്റുപാടുകളുമായിട്ട് അവരെ കൂടുതൽ ഒന്ന് ഇണക്കി വളർത്തുക. നമ്മളുടെ മക്കളെ നമ്മളുടെ കൈവിട്ട് പോകാൻ ഒരിക്കലും അനുവദിക്കരുത്. പിന്നെ അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ കുറവുണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നൊരു അവസരങ്ങളുണ്ട് ചില കുഞ്ഞുങ്ങളുണ്ട്. അതായത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ടീം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സങ്കടത്തിലാണ് പറഞ്ഞത്. കാരണം ഇവന് സ്കൂൾ വിട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ലാന്ന്. ഇതെന്ന് ചോദിച്ചാൽ എന്താണ് വീട്ടിൽ വല്ല വഴക്കുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്,
അറിയാൻ പാടില്ല. വീട്ടിൽ വരണത് ഇഷ്ടമല്ല. വീട്ടിൽ വന്നാൽ കളിപ്പിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ട്, എല്ലാം പുറത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷെ സ്കൂൾ വിട്ട് സ്കൂളിൽ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവാണ്. ആ ആൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റാണ് അവരുടെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് തീർച്ചയായിട്ടും, അപ്പോൾ അങ്ങനെ ആ ഒരു സമയം വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്, രണ്ട് മുയൽ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് വളർത്തും. അന്നൊന്നും ഞാനത് ചെയ്യുന്നില്ല, പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ വന്നതും അത് ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു ജീവിയാണത്. ഒന്നിനൊരു ശല്യമില്ല. നിങ്ങൾ കാണുന്നല്ലേ, അത് കണ്ടോ, ഇരുന്ന് ഉറങ്ങാണ് ഒരാൾ. എൻ്റെ കയ്യിലിരുന്നിട്ട് നല്ല ഉറക്കമാണ്. അവൾ നല്ല സേഫായിട്ട് അങ്ങനെ ഇരിക്കുക. ഇങ്ങനോ ഇരുന്ന് ഉറങ്ങുന്ന ഉറക്കം നോക്കി ഞാൻ രണ്ട് ഇലയൊക്കെ പൊട്ടിച്ചു വെച്ചാൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ നല്ല ഉറക്കമാണ്. അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മളുമായിട്ട് നമ്മളെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നോ അതേപോലെ ആക്കിയെടുക്കാം ഒരു മുയൽ കുഞ്ഞിനെ. അതുപോലെ തന്നെയാണ് നമ്മളുടെ മക്കളുടെ കാര്യത്തിലും. നമ്മൾക്ക് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ മക്കളെ ട്രെയിൻ ചെയ്യുന്നത്, അവർ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരട്ടെ. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാനൊരു വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഒരു എല്ലാത്തിൻ്റെ ഒരു തെളിവ് വേണമല്ലോ അല്ലേ. അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും കൂടിയിട്ട് എൻ്റെ അടുത്ത് മുയലിനെ വാങ്ങിക്കാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തേക്കാം. ലാസ്റ്റ് വരെ ഒന്ന് കാണണം കേട്ടോ പ്ലീസ്. പിന്നെ വ്യൂവേഴ്സ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം വളരെയധികം വീഡിയോകൾ, നിങ്ങൾക്ക് ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള വീഡിയോകൾ കംപ്ലീറ്റ് ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണൂ. ഞാനൊരു ഒരു വൺ വേർഡിൽ നിങ്ങൾക്ക് ഉത്തരം തരുന്നതിൽ നല്ലതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ആ മരുന്നുകളുടെ അതിലാണെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് കൂടുതൽ വരാം. പക്ഷെ ഞാനിപ്പോൾ ഈ വെക്കേഷൻ പ്രമാണിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് ആ വ്യൂവേഴ്സായിട്ട് വരുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കണ്ടേക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ പേര് പാത്തു എന്നാണ്. വീട് അടിമാലി. ഇപ്പം എൻ്റെ മോന് സ്വഭാവ രൂപീകരണത്തിലും അവന് ഇച്ചിരി കുത്തിയും കഴിവൊക്കെ ഉണ്ട്. എല്ലാ കാര്യത്തിലും ചെയ്യാൻ ഇച്ചിരി മടിയാണ്, പയ്യെ പയ്യെ. അപ്പം ഞാൻ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഡോക്ടർമാർ വരെ പറഞ്ഞു രണ്ട് മുയലിനെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊച്ചിൻ്റെ സ്വഭാവ രൂപീകരണത്തിന് മാറ്റം ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ വന്നതാണ്. ഇവിടെ മേഡം കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഇത് തന്നെയാണ് പറയണത്. അപ്പം അതിനുവേണ്ടി വന്നതാണ്. അപ്പം നിങ്ങളും ഒന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ അല്ലേ, ഇവർ ഒരു 7-8 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ അടുത്ത് വന്നതാണ് ഈ അമ്മയും കുഞ്ഞും. അപ്പം നമ്മൾക്ക് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയണം അല്ലേ. അത് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഞാൻ, പക്ഷെ നമ്മൾക്ക് അത് നേരിട്ട് പോയിന്ന് കാണുമ്പോഴായിരിക്കുള്ളൂ അത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ വരിക. അപ്പോൾ നമ്മൾക്കൊന്ന് അടുത്ത എപ്പിസോഡിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്.